എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റ് എനിക്ക് കണ്ടിട്ട് ഒരു രസകരമായിട്ടുള്ളൊരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 2018 പ്രളയം, 2019 കോവിഡ്, 2020, 2021, 2022 കാലഘട്ടത്തിലെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. പ്രത്യേകിച്ച് ഈ പ്രളയം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ നല്ല ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു മേഖലയാണ് ടൂറിസം മേഖല ആലപ്പുഴയിലെ. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ശ്രീ സമുദ്രബാബു, പറഞ്ഞോളൂ. ആ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു മേഖലയാണ് ടൂറിസം മേഖല ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല. അതായത് 2022 വന്ന ബഡ്ജറ്റിൽ 480 കോടി രൂപയാണ് ടൂറിസം മേഖലയ്ക്ക് വന്നത്, അനുവദിച്ചത്. അതായത് 50 കോടി രൂപ ടൂറിസം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഉത്തേജന പാക്കേജിന് വേണ്ടിയിട്ടാണ് നമ്മളത് നീക്കി വെച്ചത്. പക്ഷേ 2022 എത്ര മാത്രം അത് നടപ്പിലായി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു രസകരമായിട്ടുള്ളൊരു ബഡ്ജറ്റാണെന്ന് ഞാനത് പറഞ്ഞത്. കാര്യം ഇതൊന്നും നടപ്പിലായി ആയിട്ടുള്ളൊരു ബഡ്ജറ്റുകൾ നീക്കിയിരിപ്പല്ല, ബഡ്ജറ്റിൽ നീക്കി വെച്ച പൈസ ഒന്ന് വിനിയോഗിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റല്ല അത്. രണ്ടാമത് ഇങ്ങോട്ട് വന്ന് 2023 വന്നപ്പോൾ ബഡ്ജറ്റിൽ നിന്നുള്ള ഈ തുക ഗണ്യമായിട്ട് കുറയുകയും ചെയ്ത് ടൂറിസം മേഖലയ്ക്ക് അത് സാരമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിലില്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യമെന്ന് വെച്ചാൽ തൊഴിൽ മേഖല വളരെ സ്തംഭിച്ചിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം ഇവിടെയുണ്ട്. കാര്യം സാമ്പത്തിക മാന്ദ്യമുണ്ട്. ഇത് എല്ലാവരും ഇത് മറച്ചു വെച്ചോണ്ടാണ് എന്നെ സംസാരിക്കുന്നത്. കാര്യം സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുമ്പോഴത്തേക്ക് തൊഴിൽ മേഖല നമ്മൾ മെച്ചപ്പെടുത്താനായിട്ട് ഉത്തേജന പാക്കേജുകൾ ഓരോ മേഖലയ്ക്കും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് ആ ഉത്തേജന പാക്കേജ് മുൻപോട്ട് നമുക്ക് അത് എത്രമാത്രം അത് പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുകയും കൂടെ വേണം. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം അതേകണക്ക് ജി എസ് ടിയുടെ കാര്യമാണ് പറഞ്ഞു. 2017 ജി എസ് ടി നാം പിന്നെ വാറ്റ് മാറിയിട്ട് ജി എസ് ടിയിലേക്ക് വന്നു. ജി എസ് ടി പിരിച്ച് ജി എസ് ടിയിലേക്ക് മാറിയപ്പോഴത്തേക്ക് പിന്നെ അതേകണക്ക് തന്നെ വാറ്റായിരുന്നു. വാറ്റ് പിന്നെ കുടിശ്ശിയെ വന്നപ്പോൾ ഗവൺമെൻറ്റിന് പിരിച്ചെടുക്കാറുന്നത് ആ തുക നല്ലൊരു തുക ഗവൺമെൻറ് പിരിച്ചെടുക്കാറുണ്ട്. ആ തുക 2017, 2018, 2019, 2020, 2021, 2022, 2023 കാലഘട്ടം വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ അവർ ആംനെസ്റ്റി തന്നെ പ്രഖ്യാപിച്ചു. അപ്പം പിന്നെ ഗവൺമെൻറ്റിൻ്റെ കുടിശ്ശിയെ പിരിച്ച് എത്രയോ കേസുകളാണ് ഹൈക്കോടതിയിലും കോടതികളിൽ കിടക്കുന്നത്. ഇതിപ്പം ഈ ഗവൺമെൻറ് കിട്ടാനുള്ള വരുമാനങ്ങൾ കിട്ടുന്നുമില്ല, ചെറുകിട വ്യവസായ മേഖലയ്ക്ക് അത് ഗുണം ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഈ വ്യവസായം ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടിരിക്കുന്നത്. ഇത് ഈ കാഴ്ചപ്പാടിൻ്റെ അതായത് ചില തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ചില കാഴ്ചപ്പാട് അത് എങ്ങനെ നമുക്ക് ഉത്തേജനം കൊടുക്കുക അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കാഴ്ചപ്പാടിൻ്റെ ഒരു പോരായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ ടൂറിസം മേഖല ഈ ജലയാനങ്ങൾക്ക് നമ്മൾ ഈ ലൈസൻസ് തൊഴിലാളികൾ തന്നെ ഉണ്ട്, തൊഴിലാളികൾക്ക് തന്നെ ലൈസൻസ് ഉണ്ട് വേണം. അപ്പോൾ ഒരു തൊഴിലാളി തൊഴിലില്ലാത്തവന് ആണല്ലോ നമ്മളൊരു ലൈസൻസ് എടുത്ത് ഒരു തൊഴിലിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു തൊഴിലാളിക്ക് 77,000 രൂപ മുടക്കിയെങ്കിൽ മാത്രമേ ഒരു ലൈസൻസ് നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവന് തൊഴിൽ ചെയ്യണം, അവന് കിട്ടുന്ന ശമ്പളം, ഒരു തൊഴിൽ ചെയ്യുന്നതിന് കിട്ടുന്നത് 14,500 രൂപയാണ് ഒരു വേതനം കിട്ടുന്നത്. അപ്പോൾ അവനെങ്ങനെ ഒരു 77,000 രൂപ മുടക്കി ഒരു ലൈസൻസ് നേടിയെടുത്ത് യാനങ്ങളിൽ തൊഴിൽ ചെയ്യാൻ പറ്റും? അപ്പോൾ തൊഴിൽ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് തൊഴിൽ വിട്ടുമാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം വളരെയധികം ഉണ്ട്. കാര്യം തൊഴിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ പുറത്തു നിൽക്കുന്നവരുണ്ട്. അവർക്കൊന്ന് തൊഴിൽ രംഗത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്